എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഡിസയറാണ് വേറൊന്ന് ഡ്യൂട്ടിയാണ് ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കർത്തവ്യം അപ്പോൾ നമുക്ക് ഡിസയർ സെൻറ്റർഡായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഡ്യൂട്ടി സെൻറ്റർഡായിട്ട് ജീവിക്കാം ഡിസെയർ ആയിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ആഗ്രഹങ്ങളെ ധാർമ്മികമാക്കുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയാം അപ്പോൾ ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ ധാർമ്മികമാക്കുകയാണ് വേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മാനിസ് എ സോഷ്യൽ ബീയിങ് മനുഷ്യൻ സമൂഹ ജീവി ആയതുകൊണ്ട് എൻ്റെ ആവശ്യം മറ്റാൾക്ക് അനാവശ്യമായി മാറരുത് എൻ്റെ ആഗ്രഹവും മറ്റൊരാൾക്ക് അനാവശ്യമായി മാറരുത് അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെ അപരനുമായിട്ട് ഇണക്കി വയ്ക്കുകയാണ് വേണ്ടത് അവരൻ്റെ ആഗ്രഹവുമായിട്ട് ഒരു ബന്ധം എൻ്റെ ആഗ്രഹത്തിനുണ്ടാകണം അവിടെയാണ് പറയുന്നത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി ഞാൻ എൻ്റെ ആത്മസുഖത്തിന് ആചരിക്കുന്ന കാര്യം അവരൻ്റെ സുഖത്തിനു കൂടി കൂടിയാകണമെന്ന് പറയുന്നു അപ്പോൾ അവരൻ്റെ സുഖത്തെ കൂടി ഞാൻ മനസ്സിലാക്കണം അപ്പോൾ അവരൻ്റെ സുഖത്തെ കൂടി മനസ്സിലാക്കി ഞാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് അവരനു കൂടി ഗുണമുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ നമ്മളേത് കർമ്മമെടുത്താലും ആ കർമ്മത്തിൽ നിന്ന് രണ്ട് ഫലങ്ങൾ ഉണ്ടാകും ഒന്ന് കർമ്മഫലമാണ് വേറൊന്ന് പ്രതിഫലമാണ് പ്രതിഫലം എനിക്ക് കിട്ടുന്ന വരുമാനമാണ് കർമ്മഫലം ഈ കർമ്മത്തിൽ നിന്ന് അവരന് കിട്ടുന്ന പ്രയോജനമാണ് അപ്പോൾ എനിക്ക് വരുമാനം വേണ്ട എന്നല്ല പക്ഷേ അതോടൊപ്പം അതിൻ്റെ പ്രയോജനം അവരിനുണ്ടാകണം ഇപ്പോൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അധ്യാപകന് അതിന് ഫീസ് കിട്ടുന്നുണ്ട് അത് പ്രയോജന അത് അധ്യാപകന് കിട്ടുന്ന ഒരു പ്രതിഫലമാണ് പക്ഷെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകണം അപ്പോൾ കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കണം അപ്പം അതുപോലെ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രയോജനം ലോകത്തിനും കിട്ടണം നമുക്കതിൻ്റെ പ്രതിഫലവും കിട്ടണം ഇപ്പോൾ പ്രതിഫലം വേണ്ട എന്നല്ല പ്രതിഫലത്തോടൊപ്പം തന്നെ കർമ്മഫലത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക പ്രതിഫലത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ നമ്മുടെ കർമ്മം സ്വാർത്ഥനിഷ്ഠമായി പോകുന്നു സ്വാർത്ഥനിഷ്ഠമാകരുത് പരോപകാരനിഷ്ഠമായിരിക്കണം അതുടയിൽ എൻ്റെ കർമ്മം കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം അപ്പോൾ ലോകത്തിന് നന്മ കൊടുത്തിട്ട് അതിൻ്റെ പ്രയോജനം നമ്മൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ലോകത്തെ സന്തോഷിപ്പിക്കുമ്പോൾ ലോകം നമ്മളെ സന്തോഷിപ്പിക്കും അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ ഗിവ് ഹാപ്പിനെസ് സോ വിൽ ഗെറ്റ് ഹാപ്പിനെസ് അപ്പോൾ ഗിവിങ്ങിൽ നിന്നാണ് ഗെറ്റിംഗ് വരേണ്ടത് അപ്പം നമുക്ക് ഗെറ്റാണ് വേണ്ടത് ഗിവ് കുറവാണ് അപ്പോൾ ഈ ഗിവിങ്ങിലേക്ക് വരാൻ കഴിയുന്നില്ല അപ്പോൾ ഗിവിങ്ങിലേക്ക് വരാനുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തണം അപ്പം ഗിവിങ്ങിലൂടെ ഗെറ്റിങ്ങിലെത്തുക ഞാൻ കൊടുത്തു വാങ്ങുക എന്നുള്ളതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ കൊടുക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് വേണ്ടത് ആ മനസ്സിതി നമ്മൾ ആദ്യം ഉറപ്പിക്കണം കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത് രാജ്യം നിങ്ങൾക്ക് എന്തു തരുമെന്നല്ല രാജ്യത്തിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് അപ്പം അതുപോലെ നമുക്കുണ്ടാകേണ്ട മനോഭാവം കൊടുക്കാനുള്ള മനോഭാവമാണ് ലോകത്തിന് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ടതും എടുക്കാം അപ്പോൾ കൊടുക്കുക എടുക്കുക എന്നുള്ളതാണ് എടുക്കുക എന്നുള്ളതിനല്ല പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം അപ്പോൾ കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി ആർജിക്കുമ്പോൾ നമ്മൾ ഡിസയറിനേക്കാൾ പ്രാധാന്യം ഡ്യൂട്ടിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡിസയർ ധാർമ്മികമാക്കി മാറ്റുന്നു അപ്പോൾ ധാർമ്മികമാക്കിയുള്ള ഡിസയറിലേക്ക് വരാൻ പറ്റണം അപ്പോൾ ജീവിതം ഡ്യൂട്ടി സെൻറ്റർഡ് ആകണം എ ഡ്യൂട്ടിഫുൾ പേഴ്സൺ ഈസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ എന്ന് പറയാം ഡ്യൂട്ടിഫുൾ പേഴ്സൺ ആണ് ബ്യൂട്ടിഫുൾ പേഴ്സണായി മാറുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഡ്യൂട്ടിഫുൾ പേഴ്സൺ ആണ് അപ്പോൾ അതിലേക്ക് ഉള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുത്സവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം